മൊബൈൽ ഡാറ്റ വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ ഫോണിൽ ശരിയാക്കിയാൽ മതി, പെട്ടെന്ന് തീർന്നു പോകാതെ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് വലത്ത് സൈഡിൽ താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും, സെലക്ട് ചെയ്യുക. പിന്നീട് വലത്ത് സൈഡിൽ മുകളിൽ മൂന്ന് വരയുണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രീൻ താഴേക്ക് കുറച്ചധികം സ്ക്രോള് ചെയ്യുക. ഇവിടെ ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ ഡാറ്റ സേവർ എന്നുള്ളത് ഓഫ് ആയിരിക്കും, അത് ഓൺ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഹൈ റെസൊല്യൂഷൻ മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അത് വൈഫൈ ഓൺലി ആക്കി കൊടുക്കുക, അതല്ലെങ്കിൽ നെവർ എന്നുള്ളത് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതലായിട്ടുള്ള നമ്മുടെ മൊബൈൽ ഡാറ്റയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. പിന്നെയുള്ളത് യൂട്യൂബ് ആണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിലും വീഡിയോ ഓപ്പൺ ആക്കിയില്ലെങ്കിലും ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്നതേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുമ്പോൾ നമ്മുടെ നെറ്റ് തീർന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ വലത്ത് സൈഡിൽ താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സ്ക്രീനാണ് വരിക. അത് കഴിഞ്ഞിട്ട് വലത്ത് സൈഡിലെ മുകളിൽ ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡാറ്റ സേവിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡാറ്റ സേവിങ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഈ ഡാറ്റ സേവിംഗ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ സെറ്റിംഗ്സിൽ വരിക. സെറ്റിംഗ്സിൽ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യുക. ജനറൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഓൺലി ആക്കുക, അതല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഓഫ് ചെയ്തിടുക. അങ്ങനെ ആകുമ്പോൾ എന്താ, നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ആവുന്ന ഒരു ഓപ്ഷൻ നിർത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നേരത്തെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓട്ടോ പ്ലേ ആയിരുന്നതാണ്. ഇപ്പം നമ്മളിതുപോലെ യൂട്യൂബ് ഓപ്പൺ ആക്കി വെച്ചിട്ടും ഈ വീഡിയോ ഓട്ടോ പ്ലേ ആവുന്നില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതലായിട്ടുള്ള നെറ്റ് ഉപയോഗം ഇങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മാറ്റാൻ വരുത്തേണ്ടത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. വലത്ത് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്, സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സെല്ലുലാർ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ, അത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അത് നമ്മൾ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 40% ഡാറ്റ കുറച്ചിട്ട്, നമ്മുടെ മൊബൈൽ ഡാറ്റ 40% കുറച്ചിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. വീഡിയോയുടെ ക്വാളിറ്റി 40% കുറഞ്ഞിരിക്കും, പക്ഷെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അത് ഓൺ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഓട്ടോ പ്ലേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ചോദിക്കുന്നുണ്ട് വൈഫൈയിൽ വന്നാലാണോ ഓട്ടോ പ്ലേ ചെയ്യേണ്ടത്, മൊബൈൽ ഡാറ്റ ഉള്ളപ്പോഴാണോ ഓട്ടോ പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഓൺലി ആക്കുക, അതല്ലെങ്കിൽ നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള അധികമായിട്ടുള്ള നെറ്റ് ഉപയോഗം ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ശരിയാക്കേണ്ടത് വാട്സാപ്പാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വലത്ത് സൈഡിൽ മുകളിൽ മൂന്ന് ഡോട്ട് ഇതുപോലെ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ സെറ്റിംഗ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഇവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ മുഴുവൻ ടിക്ക് മാർക്ക് ആയിരിക്കും, അതെല്ലാം കൂടെ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക, ഓക്കെ കൊടുക്കുക. പിന്നീട് വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇതുപോലത്തെ സ്ക്രീൻ ആയിരിക്കും വരിക. ഇവിടെ എല്ലാം ടിക്ക് മാർക്ക് ആയിരിക്കും. അപ്പോൾ വൈഫൈ കണക്ട് ആയാൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ആവത്തുള്ളൂ എന്നാണ്. വൈഫൈ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഓഫ് ചെയ്യേണ്ട, അതല്ലെങ്കിൽ ഈ ടിക്ക് മാർക്കുകളും ഒഴിവാക്കി കൊടുക്കുക. പിന്നീട് വെൻ റോമിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. ഇതുപോലെ അതിലെ ടിക്ക് മാർക്കുകൾ ഒഴിവാക്കി കൊടുക്കുക. ഇത്രത്തോളം ചെയ്തു കഴിഞ്ഞാൽ വാട്സാപ്പിൽ നിന്നുള്ള അമിതമായിട്ടുള്ള നെറ്റ് ഉപയോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടോട്ടലായിട്ട് നമ്മുടെ നെറ്റ് മൊബൈൽ ഡാറ്റ ഒരുപാട് സമയം സാധാരണയിൽ കവിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ.